സംഘിക്കുട്ടന്മാരുടെ പുതിയ അവതാരപ്പിറവി സനാതനി പവൻ കല്യാണിനെ നടൻ പ്രകാശ് രാജ് ഭേഷായി തേച്ചൊട്ടിച്ചിട്ടുണ്ട്. തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ട ഉദയനിധി സ്റ്റാലിന് സ്വീകരണം നൽകുന്ന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് വളരെ സൗമ്യമായി നല്ല മിതത്വത്തോടെ തൻ്റെ പതിവ് ശൈലിയിൽ പ്രകാശ് രാജ് പവൻ കല്യാണിനുള്ള പണി കൊടുത്തത്. കള്ളന്മാരെ സൂക്ഷിക്കുക എന്നൊക്കെയുള്ള ബോർഡ് നമ്മൾ സാധാരണ വണ്ടിയിലും ആളുകൾ കൂടുന്ന ഇടങ്ങളിലുമൊക്കെ സ്ഥാപിക്കാറുണ്ട്. അങ്ങനെ ബോർഡ് സ്ഥാപിക്കുന്നത് മൂലം കള്ളന്മാർക്ക് വലിയ അഭിമാനക്ഷതമുണ്ടാകും എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്നുള്ള ലളിതമായ ചോദ്യമാണ് പവൻ കല്യാണിനെ ഉദ്ദേശിച്ച് പ്രകാശ് രാജ് ചോദിച്ചത്. ബസ്സിലെ ഒരു ബോർഡ് പോടുവോ, തിരുടങ്ങൾക്കാങ്ങ് ജാഗ്രത എന്ന്, അതുതാണ് നമ്മൾ എല്ലാം പോടുവോ, ആനാ തിരുടെ നിൽക്ക് വലിക്കത് இல்லையா, இங்க இருக்கிற எல்லா குரல்களும் நம்ம அந்த மாதிரி போர்டு போடுறோம். என்னுடைய மொழிய வந்து திருடாத, என்னுடைய அடையாளமானா என்னுடைய தனித்துவத்தை திருடாத, என்னை காத்துட்டு இருக்கிற என் மாநிலத்தை திருடாதன்னு. அந்த திருடனுக்கு வலிக்குது, வலிக்கட்டும், பரவாயில்ல. அப்பேற்பட்ட குரல்களோட இங்க வர்றதும் இந்த நிகழ்ச்சியில நான் நிக்கிறதும் எனக்கு ரொம்ப சந்தோஷமா இருக்கு. ஒரு சம்ஸ்தானத்தின் உபமுக்கியமந்திரி സമത്വത്തിനും മതേതരത്വത്തിനും ഒക്കെ വേണ്ടി പോരാട്ടം നടത്തുമ്പോൾ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ഒരു മതത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്നു എന്ന ദയനീയമായ സ്ഥിതിവിശേഷം. നമുക്കിട്ട ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി സമത്വത്തെ പറ്റി പേശുറാറ് ഇന്നോടത്തിരിക്കാറ് അവരും സകാരത്തില ഒന്നെ പേശുറാറ് നാങ്കല്ല സമത്വത്തോടെ ഇരിക്കും. ഓക്കേയാ, വർത്തമാനകാലത്ത് കള്ളന്മാരെ സൂക്ഷിക്കുക എന്ന ബോർഡ് സ്ഥാപിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കള്ളന്മാർക്ക് അഭിമാനക്ഷതമുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ വലിയ വിഷയമായി മാറിയിരിക്കുന്നത് എന്ന് പ്രകാശ് രാജ് പറയുമ്പോൾ അത് ഈ കപട സനാതനവാദം പറഞ്ഞു നടക്കുന്ന, കപട ഹിന്ദുത്വം പറഞ്ഞു നടക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായിട്ടുള്ള താക്കീതാണ്. ആരുടെയും പേരെടുത്തു പറയാതെ തന്നെ ഉദയനിധി സ്റ്റാലിനെയും പവൻ കല്യാണിനെയും താരതമ്യം ചെയ്തുകൊണ്ട് പ്രകാശ് രാജ് നടത്തിയ ഈ ലഘുപ്രസംഗം. പ്രകാശ് രാജ് അങ്ങനെ തന്നെയാണ്, സാക്ഷാൽ നരേന്ദ്രമോദിയെപ്പോലും ചില ലളിതമായ ചോദ്യങ്ങൾ കൊണ്ട്, ജസ്റ്റ് ആസ്കിംഗ് എന്ന ഹാഷ്ടാഗോടുകൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങൾക്ക് സംഘപരിവാറിന് തന്നെയും ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. നരേന്ദ്രമോദിയെയൊക്കെ എത്ര മനോഹരമായാണ് അദ്ദേഹം പല ഘട്ടങ്ങളിലും എയറിൽ നിർത്തിയിട്ടുള്ളത്. അതുപോലെ എയറിൽ നിൽക്കേണ്ടി വന്നതിൻ്റെ ചുരുക്കുകൊണ്ടാണ് പവൻ കല്യാൺ ഒരു ഘട്ടത്തിൽ പ്രകാശ് രാജിനെ തന്നെ ലക്ഷ്യം വച്ച്, പിന്നീട് ഉദയനിധി സ്റ്റാലിനെ ലക്ഷ്യം വച്ച്, സിനിമാ നടന്മാരായിരിക്കുന്ന ചില ആളുകളൊക്കെ ചില വർത്തമാനങ്ങൾ സനാതനത്തെ ബാധിക്കുന്ന തരത്തിൽ പറയുകയാണ് എന്നാക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതിനുള്ള മറുപടിയാണ് എന്തായാലും പ്രകാശ് രാജ് ഉദയനിധി സ്റ്റാലിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഉദയനിധി സ്റ്റാലിനെയും പവൻ കല്യാണിനെയും താരതമ്യം ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഇപ്പോൾ കള്ളന്മാരെ സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് വയ്ക്കുന്നത് മൂലം കള്ളന്മാർക്ക് അഭിമാനക്ഷതം ഉണ്ടാകുന്നു എന്ന് കരുതി എൻ്റെ ഭാഷയെ കട്ടെടുത്തുകൊണ്ട് പോകരുത്, എൻ്റെ വ്യക്തിത്വത്തെ കട്ടെടുത്തുകൊണ്ട് പോകരുത്, എൻ്റെ സംസ്ഥാനത്തെ കട്ടെടുത്തുകൊണ്ട് പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് നമ്മൾ നൽകാതിരുന്നാൽ അതെങ്ങനെ ശരിയാകും? അതുകൊണ്ട് ആ കള്ളന്മാരുടെ അഭിമാനക്ഷതത്തെ ഓർത്ത് നമ്മൾ വ്യാകുലപ്പെടരുത് എന്ന് തന്നെയാണ് പ്രകാശ് രാജ് പറഞ്ഞു വച്ചത്. എല്ലാവർക്കും വണക്കം. ரொம்ப கம்பீரமான மேடை பேச பயமா இருக்கு. ஏன்னா எனது அரசியல் குரல் இல்ல, கலைஞனோட குரல் இல்ல, ஆனா பேசின அரசியல் ஆயிடுது. கொஞ்சம் கஷ்டம்தான், நிறைய இருக்கு பேசுறதுக்கு. இந்த மேடையில நான் இருக்கேன் திருச்சி சிவாங்கிற ஒரு நண்பருங்கிற காரணத்துக்கு இல்ல, அது ஒரு குரல். அண்ணா பார்லிமெண்ட்ல இருக்கும்போது நம்ம தமிழ்நாட்டோட முதல் குரல் இல்ல, அங்க மெஜாரிட்டி தான் உலகம் சொல்லும் போது அவர் சொன்னாரா, மெஜாரிட்டி தான் அப்படின்னா காக்கா தானே தேசிய பறவை ஆகணும்னு. கலைஞர் இருக்கிற வரைக்கும் நமக்கு வந்து எனக்கு பேச வேண்டிய அவசியம் இல்லை. என்ன போன்றவங்களுக்கு நிம்மதியா இருந்தோம், நமக்காக பேச ஒருத்தர் இருந்தார். அப்பேற்பட்ட குரலோட தொடர்ச்சிதான் சிவா சார் அவர்கள். என்ன வரும்போது கேப்பா, யாரோ ஒருத்தர் கேட்டாங்க, என்ன பிரகாஷ் ரொம்ப தைரியமா உண்மையா பேசுறேன் நீ என்ன,
சொன்ன தைரியமா பேச, உண்மை சொல்றதுக்கு தைரியம் அதுக்கு, பொய் சொல்றதுக்கு தானே தைரியம் இருக்கணும். நம்ம ஊர்ல ஒரு பஸ்ல ஒரு போர்டு போடுவோம், திருடங்க இருக்காங்க ஜாகிரதை என்ன, அதுதான் நம்ம எல்லாம் போடுறோம். ஆனா திருடனுக்கு வலிக்குது இல்லையா? இங்க இருக்கிற எல்லா குரல்களும் நம்ம அந்த மாதிரி போர்டு போடுறோம். என்னுடைய மொழிய வந்து திருடாத, என்னுடைய அடையாளமானா என்னுடைய தனித்துவத்தை திருடாத, என்ன காத்துட்டு இருக்கிற என் மாநிலத்தை திருடாத என்ன. ஆனா திருடனுக்கு வலிக்குது, வலிக்கட்டும் பரவாயில்ல. அப்பேற்பட்ட குரல்களோட இங்க வர்றதும் இந்த நிகழ்ச்சியில நான் நிக்கிறதும் எனக்கு ரொம்ப சந்தோஷமா இருக்கு. எത്ര நல்லவனாங்கிலும் எത്ര மகத்தாய ஆதர்சங்கள் கொண்டு நடக்கிறாளாங்கிலும் ചെന്നു കയറുന്ന ഇടം ഒരു രാഷ്ട്രീയക്കാരനെ എങ്ങനെയാണ് മോശക്കാരനാക്കി മാറ്റുന്നത് എന്നുള്ളതിന് ഒടുവിലത്തെ ഉദാഹരണമാണ് ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയും ജനസേന പാർട്ടിയുടെ നേതാവുമായ പവൻ കല്യാൺ. പവൻ കല്യാൺ ഈ ജനസേന പാർട്ടി രൂപീകരിച്ചത് വലിയ രീതിയിലുള്ള ജനകീയ ഇടപെടലുകൾ സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു. മതത്തിനും ജാതിക്കുമൊക്കെ അപ്പുറത്ത് ആന്ധ്രയിലെ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം രൂപീകരിച്ച ആ പാർട്ടിയും ജനസേന പാർട്ടിയുടെ സ്ഥാപകൻ എന്ന നിലയിൽ പവൻ കല്യാൺ ഉണ്ടാക്കിയെടുത്ത ജനങ്ങൾക്കിടയിലെ സ്വീകാര്യതയും ആ ബി ജെ പി ക്യാമ്പിലേക്ക് ചെന്നു കയറിയതോടുകൂടി എങ്ങനെയാണ് താഴേക്കിറങ്ങി വരുന്നത് എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ താഴേക്കിറക്കം അതിൻ്റെ പടുകുഴിയിലേക്ക് ചെന്നു വീഴുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നത് തിരുപ്പതിയിലെ ലഡുവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു. പവൻ കല്യാൺ ഒരു തികഞ്ഞ തോൽവിയാണ് എന്ന്, ഒരു ഒന്നാം തരം കോമാളി രാഷ്ട്രീയക്കാരനാണ് എന്ന് തിരുപ്പതിയിലെ ലഡു വിവാദം ഈ രാജ്യത്തിന് ബോധ്യപ്പെടുത്തി തരികയാണ്. ജനസേന പാർട്ടി രൂപീകരിച്ചതൊക്കെ വലിയ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ ഉയർത്തിപ്പിടിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ്. പക്ഷേ ബി ജെ പി ക്യാമ്പിൽ ചെന്ന് കയറിയതോടുകൂടി ബി ജെ പിക്കാരേക്കാൾ വലിയ വർഗീയവാദിയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു പവൻ കല്യാൺ. സനാതനധർമ്മം വിട്ടൊരു കളിയില്ല എന്നൊക്കെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്നയാൾ ബി ജെ പിക്കാരേക്കാൾ വലിയ ആവേശത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോദി എന്നാൽ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു ഒരു വേള. ഇപ്പോൾ തിരുപ്പതിയിലെ ലഡുവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം, അത് ബോധപൂർവം ചന്ദ്രബാബു നായിഡുവും ആന്ധ്രയിലെ ഭരണകക്ഷിയും ഉയർത്തിക്കൊണ്ടു വന്നതാണ് എന്ന് സുപ്രീം കോടതിയുടെ പരാമർശത്തോടുകൂടി നാടിന് ബോധ്യപ്പെട്ടിരിക്കുമ്പോൾ ആ ലഡുവിൻ്റെ പേരിൽ തിരുപ്പതി അമ്പലത്തിൽ ഭജന ഇരിക്കാൻ പോയ പവൻ കല്യാൺ തലകുത്തി മറിയുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ലഡുവിൽ മായം ഉള്ള നെയ്യാണ് ചേർത്തിരിക്കുന്നത്, അതിന് ഉത്തരവാദി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജഗനാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഹിന്ദുക്കളെ തൊട്ട് കളിക്കാനും അവരുടെ വിശ്വാസത്തെ തൊട്ട് കളിക്കാനും അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് പവൻ കല്യാൺ അവിടെ ഭജന ഇരിപ്പ് തുടങ്ങിയത്.